ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിക്കെതിരെ തെളിവുകൾ നിരത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് സഞ്ജീവ് ഭട്ട്. സഞ്ജീവ് ഭട്ടിനെ പിന്തുണ നൽകുക മാത്രമല്ല കലാപത്തിനിരയായവർക്ക് വേണ്ടി വാദിക്കാനും ഭട്ടിന്റെ ഭാര്യ ശ്വേത അന്ന് രംഗത്തുണ്ടായിരുന്നു. അതേ ആവേശത്തോടെയാണ് നരേന്ദ്രമോദിയെ മണിനഗറിൽ ശ്വേത ഭട്ട് വെല്ലുവിളിക്കുന്നത്. മണിനഗറിൽ രണ്ടു തവണ വിജയിച്ച മുഖ്യമന്ത്രി സ്ഥാനത്ത് ഹാട്രിക്കിനൊഴുകുന്ന നരേന്ദ്രമോദി എന്ന എതിരാളിയെ ശ്വേത ഭട്ടിന് ഭയമില്ല. വിജയം അനായാസമല്ലെങ്കിലും മോദിക്കെതിരായ തുറന്ന പോരാട്ടത്തിനുള്ള വേദിയാണ് ശ്വേതയ്ക്ക് തന്റെ സ്ഥാനാർത്ഥിത്വം. അഭിഭാഷക, ഒഡീസി നർത്തകി തുടങ്ങിയ റോളുകളിൽ നിന്ന് 48 വയസ്സിൽ മുഖ്യമന്ത്രിയെ നേരിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവേശം അവിചാരിതമായിരുന്നില്ല. മോദിയെ വിമർശിച്ച ഭർത്താവ് സഞ്ജീവ് ഭട്ടിനെ കഴിഞ്ഞ വർഷം സർക്കാർ ജയിലിൽ അടച്ചപ്പോഴേ തീരുമാനിച്ചതാണ് അവസരം ലഭിച്ചാൽ പോരിനിറങ്ങാൻ. കോൺഗ്രസ് ടിക്കറ്റ് നൽകിയിരുന്നില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമായിരുന്നു. അഭിപ്രായ പ്രകടനത്തിന് സ്വാതന്ത്ര്യമില്ലാത്ത സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദമുയർത്താനാണ് ശ്രമം. മോദിയുടെ മണ്ഡലത്തിന്റെ ദുരവസ്ഥയെപ്പറ്റിയാണ് വോട്ടർമാർ പരാതിപ്പെടുന്നതെന്ന് ശ്വേത. I have come across very areas where you don't have basic amenities, no gutter, no pani, in an area which is in Ahmedabad. So I'm very confident. സസ്പെൻഷനിൽ കഴിയുന്ന തന്റെ പ്രതിനിധിയായാണ് ഭാര്യ മത്സരിക്കുന്നതെന്ന ബിജെപിയുടെ ആരോപണം സഞ്ജീവ് ഭട്ട് നിഷേധിക്കുന്നു. കലാപത്തിനിരയായവർക്ക് നീതി ലഭ്യമാക്കും വരെ മോദിക്കെതിരായ തന്റെ പോരാട്ടം തുടരും. He has decided to take on the beast which is very powerful. So that is something very commendable. I am very proud of her actions, of her decision. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 87,000+ വോട്ടുകൾക്ക് മോദി ജയിച്ച മണിനഗർ മണ്ഡലത്തിൽ ശ്വേത സജീവമായി കഴിഞ്ഞു. ഭൂരിപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം ഭയന്ന് കോൺഗ്രസ് ഉന്നയിക്കാൻ മടിച്ച ഗുജറാത്ത് കലാപ വിഷയം ശ്വേത ഭട്ടിന്റെ സ്ഥാനാർത്ഥിയോടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകുകയാണ്. അഹമ്മദാബാദിൽ നിന്നും ക്യാമറമാൻ TR രതീഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ഇന്ത്യ വിഷൻ.